ലിവിംഗ് ടുഗദർ റിലേഷനും വഴിവിട്ട ബന്ധങ്ങളും ദുരന്തത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. കോഴിക്കോട് മുക്കത്ത് യുവതിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ്. മുക്കം മാമ്പാറ്റയിലെ വീടിനുള്ളിലാണ് കർണാടക സ്വദേശിനിയായ ഐഷ സുനിത എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടത്. മലപ്പുറം അരീക്കോട് സ്വദേശിയായ സത്താറും യുവതിയും 3 മാസമായി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. മുക്കം മാമ്പറ്റയിലെ വാടക വീടിനുള്ളിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കർണാടക ചിക്കമംഗ്ലൂരു സ്വദേശി ഐഷ സുനിതയാണ് മരിച്ചത്. മലപ്പുറം അരീക്കോട് സ്വദേശിയും സുഹൃത്തുമായ സത്താറിനൊപ്പമാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. സത്താർ രാവിലെ ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് ഐഷ സുനിതയെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടതെന്നാണ് വിവരം. ഇയാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. ഏതൊരു കുറ്റകൃത്യം നടന്നാലും അതിന് തെളിവായി ഒരു തുമ്പെങ്കിലും അവശേഷിക്കാറുണ്ട്. എത്ര കുടിച്ചിട്ടാലും സത്യം പുറത്തു കൊണ്ടുവരാൻ ചില കൈകൾ ഉയർന്നു നിൽക്കും. കോട്ടയം ഭാഗത്താണത്ത് കോൺക്രീറ്റ് കമ്പനിയിലെ തൊഴിലാളിയുടെ കൊലപാതകത്തിന് തുമ്പായത് മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് ഉയർന്നു നിന്ന കൈയാണ്. അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട്ടുകാരനായ പാണ്ഡിദുരയെ പോലീസ് പിടികൂടിയത് അതിവിദഗ്ധമായാണ്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അസം സ്വദേശി ലേമാൻ കിസ്കിയെ കോൺക്രീറ്റ് മിക്സർ മെഷീനിലിട്ട് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മാലിന്യക്കുഴിയിൽ താഴ്ത്തിയത്. കമ്പനിയിലെ മാലിന്യക്കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഏപ്രിൽ 26 സംഭവം. 19-കാരനായ ലേമാൻ കിസ്കി മിക്സർ മെഷീൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ പാണ്ഡിദുരെ മെഷീൻ പ്രവർത്തിപ്പിക്കുകയായിരുന്നു. മെഷീനിനുള്ളിൽ നിന്ന് കറങ്ങി താഴെ വീണ യുവാവിനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മാലിന്യക്കുഴിയിൽ തള്ളി. തുടർന്ന് കമ്പനിയിൽ സ്ലറി വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി JCB കൊണ്ട് വേസ്റ്റ് ടിപ്പറിലാക്കിയ ശേഷം യുവാവ് കിടന്നിരുന്ന കുഴിയിൽ കൊണ്ട് തള്ളുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം മൃതദേഹം കൈ ഉയർന്ന നിലയിൽ കുഴിക്കുള്ളിൽ കാണപ്പെടുകയായിരുന്നു. കമ്പനിയിലെ ഇലക്ട്രീഷ്യൻ വർക്ക് കൂടി ചെയ്തിരുന്ന പാണ്ഡിദുരെ സംഭവ സമയത്ത് CCTV ഇൻവെർട്ടർ തകരാർ ആണെന്ന് പറഞ്ഞ് ഓഫ് ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തമിഴ്നാട് സ്വദേശിയായ പാണ്ഡിദുരെ പിടിയിലായത്. ജോലി സംബന്ധമായി ഇരുവരും തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നു. ഇതിലുള്ള വൈരാഗ്യം മൂലം യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം.